എന്നെ ഓടയിലെറിഞ്ഞ ഒരാൾ അവിടെ കാത്തു നിൽപ്പുണ്ട്. അമ്മയ്ക്ക് കാണണ്ടേ? വേണ്ട, എനിക്ക് അവനെ കാണണ്ട. എന്റെ ഡ്രൈവറായി അയാൾ ജോയിൻ ചെയ്തു. ഞാനതല്ല ആലോചിച്ചത്. അമ്മ പറഞ്ഞ അമ്മയുടെ പഴയ കാലത്തെ കുറിച്ച. ആ ദേശത്ത് വളർന്നത് കൊണ്ട് പെൺകുട്ടികളോട് അവന് തീർത്താ തീരാത്ത ദേഷ്യ. അത് അന്നത്തെ ആ സംഭവം കൊണ്ട് തീർന്നില്ല. അവന്റെ രണ്ടാം ഭാര്യ പ്രസവിച്ചപ്പോഴും അവൻ പെൺകുട്ടികളെ വെറുപ്പോടെ നോക്കിയത്. പ്രത്യേകിച്ച് കല്യാണി എന്ന അയാളുടെ മകളെ. അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ അതിന് കൊല്ലാൻ നോക്കിയതാ. അന്ന് മോളെ ഓടയിലെറിഞ്ഞ ശേഷം തിരികെ വന്നിരുന്നെങ്കിൽ എന്റെ ആങ്ങളമാരെ അവനെ കൊത്തിയിരിഞ്ഞ് കൊന്നേനെ. ഇനി കുറച്ചുനാള് രണ്ടും സുഖിച്ച് ജീവിക്കും. പിന്നെ ജയിലിൽ നിന്നിറങ്ങി വരുന്ന അയാളുടെ മോനും. അതിനുശേഷമാ ഞാൻ ആരാണെന്ന് അയാളും അയാളുടെ അമ്മയും അറിയാൻ പോകുന്നത്. ഞാനിവിടെ അടുത്തുള്ള റിസോർട്ടിൽ തന്നെയുണ്ട്. രാവിലെയും വൈകുന്നേരവും ഉദയം അസ്തമയം ഒക്കെ കണ്ടുകൊണ്ട് സമയം തള്ളി നീക്കുന്നു. ഇടയ്ക്ക് മോള് വരണം. മോളുടെ കമ്പനിയുടെ ഉദ്ഘാടനം കഴിയുന്നതുവരെ ഞാൻ എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ശരിയമ്മേ, എന്നെ കാണുമെന്ന് തോന്നുമ്പോ അമ്മ വിളിച്ചാ മതി, ഞാനങ്ങ് ഓടി എത്തിക്കോളാം. സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കുകയും ചെയ്യാം. കാത്ത് നിക്ക ഒരുത്തൻ കഴുകന്റെ മനസ്സോടെ. അയാളെ ഒന്നും കൂടി ഞാനൊന്ന് സന്തോഷിപ്പിക്കട്ടെ. അപ്പോ നമ്മള് പോയല്ലേ? കേറിക്കൂ. കമ്പനിയിലേക്കാ പോകേണ്ടത്. ഓ, ഏതായാലും ഒരു നല്ല ഡ്രൈവറെ കിട്ടാനായിരുന്നു പ്രയാസം. അത് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാ പിന്നെ നമുക്ക് കമ്പനിയിൽ ചെന്നിട്ട് സാലറിയും മറ്റു കാര്യങ്ങളും ഫിക്സ് ചെയ്യാം. ഓക്കേ ഓക്കേ മാഡം. ഭഗവതി, പ്രാർത്ഥന എപ്പോഴും ഉണ്ട് മാഡം. പോവാം. ഈ തിരമാലകളെക്കാളും ശാന്തമാണ് എന്റെ ഉള്ളിലെ തിര. അതെന്റെ മോളുടെ രൂപത്തിൽ നിന്റെ അരികിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നീ അറിയൂ.